ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ ആക്രമണം. എസ് മണികുമാറിന് നേരെ ഇന്നലെ രാത്രിയാണ് ആക്രമണമുണ്ടായത്. ഗോശ്രീ പാലത്തിൽ വെച്ചായിരുന്നു ആക്രമണം. ഉടുമ്പൻചോല സ്വദേശി ടിജോ പിടിയിലായി. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതായി പോലീസ്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത്. നമുക്കൊപ്പം എസ് ശ്രീകാന്ത്, എന്തുകൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത്. ആക്രമണ ശ്രമമല്ലേ, ചീഫ് ജസ്റ്റിസിന് ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ? നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെ, അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിന് കുറുകെ ഒരാൾ ചാടിയത്. ഇതിൽ വട്ടം ചാടിയാണ് അയാൾ എത്തിയത്. നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഉടുമ്പൻചോല സ്വദേശി ടിജോ എന്ന വ്യക്തിയാണ് മദ്യലഹരിയിൽ ഈ വാഹനത്തിന് മുൻപിലേക്ക് എടുത്തു ചാടുകയുണ്ടായത്. ഇയാൾ കണ്ടെയ്നർ ലോറി ഡ്രൈവറാണ് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇയാൾ മദ്യലഹരിയിൽ കാട്ടിക്കൂട്ടിയ അതിക്രമം മാത്രമാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ചീഫ് ജസ്റ്റിസിന് പരിക്കോ മറ്റു കാര്യങ്ങളോ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഗൺമാൻ ഒപ്പമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഗൺമാൻ ചാടിയിറങ്ങുകയും ഇയാളെ പിടിച്ച് മാറ്റുകയും ചെയ്തു. ചീഫ് ജസ്റ്റിസ് പിന്നീട് വീട്ടിലേക്ക് പോയി. നിലവിൽ മുളവുകാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വധശ്രമത്തിനടക്കം കേസ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസിന് നേരെ നടന്ന അതിക്രമം ആസൂത്രിതമാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ പോലീസിൽ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആസൂത്രിതമല്ല എന്നുള്ളതാണ്. ഇയാൾ മദ്യലഹരിയിൽ കാട്ടിക്കൂട്ടിയ അതിക്രമമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കേസെടുത്തിട്ടുണ്ട്. ഗോശ്രീ പാലത്തിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്. ചീഫ് ജസ്റ്റിസിന്റെ വാഹനം, അത് ഒരുപക്ഷെ ഈ മദ്യലഹരിയിൽ ആ വാഹനം തന്നെയാണോ എന്ന് പോലും ഇയാൾക്ക് ഒരുപക്ഷെ ഉറപ്പുണ്ടായിരുന്നിരിക്കില്ല. പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിന് കേസെടുത്തിട്ടുള്ളത്. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ചീഫ് ജസ്റ്റിസിന്റെ വാഹനത്തിന് കുറുകെ ചാടുകയായിരുന്നു അയാൾ. ഇപ്പോൾ ടിജോയെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്.